എല്ലാ സഹോദരന്മാർക്കും വിശേഷിച്ച് ഈ ചർച്ച പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ലാമിക സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ വന്ദനം. നമ്മുടെ ചർച്ചയിലെ ഒരു മഹനീയത പ്രിയപ്പെട്ട ചാക്കോ പാസ്റ്ററോട് അങ്ങനെ പറഞ്ഞിട്ടും അദ്ദേഹം വയലൻ്റ് ആകാതെ വളരെ പക്വതയോടെ അത്തരം കാര്യങ്ങളോട് പെരുമാറാൻ സാധിക്കുന്നു എന്നത് ക്രൈസ്തവ സഹജമായ ഒരു ഗുണമായി കാണുന്നു. ഞാൻ വിഷയത്തിലേക്ക് വരാൻ വേണ്ടി മറ്റൊരു കാര്യം ഒന്ന് പറയാം. ഞാനിപ്പോൾ ഉള്ളത് യു കെയിലാണ്. ഇവിടെ സ്പീക്കേഴ്സ് കോർണർ എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഏത് വിഷയത്തെപ്പറ്റിയും ആളുകൾക്ക് പ്രസംഗിക്കാനുള്ള ഒരു പൊതു സ്ഥലമാണ്, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഇവിടെ അല്ല ഇന്ന് മുസ്ലിം സഹോദരന്മാർ കൈയടക്കി. അവിടെ മറ്റാരെങ്കിലും പ്രസംഗിക്കാമെന്ന് അസഹ്യപ്പെടുത്തുകയും അതിനെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യും. അത് വയലൻസിലേക്ക് പോകും. അങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ആയുധം കൊണ്ട് ആക്രമിച്ചു, എന്നിട്ടും അവൾ പ്രസംഗിച്ചു. ചോര ഒലിപ്പിക്കുന്ന ശരീരത്തോടെ പ്രസംഗിച്ചത് നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഈ രാജ്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൊടുത്ത ഒരു വിലയും മാന്യതയല്ല ഇന്ന് തകരുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പം ഞാൻ ഇവിടെയുള്ള എൻ്റെ സഹോദരന്മാരോട് കൃത്യമായി തന്നെ പറഞ്ഞൊരു കാര്യം, അത്തരം വയലൻസുകളോട് പ്രതികരിക്കേണ്ടത് തികഞ്ഞ പക്വതയോടെ ആശയപരമായുള്ള നമ്മുടെ ആ ശക്തി കാട്ടിക്കൊണ്ട് വേണം. എനിക്കെന്തിനുണ്ട്, ഇസ്ലാമിക വിഷയത്തിലെ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച വളരെ പരിമിതപ്പെടുത്തിയ നിലയിൽ ചെയ്യേണ്ടി വന്നു. കാരണം ഒരു പെൺകുട്ടിയാണ് പരിഭാഷപ്പെടുത്താനായിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷും മലയാളത്തിലും ഇത് ചെയ്യണമായിരുന്നു, അതാണ് കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത് വളരെ കട്ടി കുറച്ചത്തരം വിഷയങ്ങൾ നമുക്ക് ആളുകളെ പഠിപ്പിക്കാൻ സാധിച്ചു. വലിയ കോൺഫിഡൻസ് ഇവിടെയുള്ള മനുഷ്യരുടെ ഉള്ളിൽ, ക്രൈസ്തവർക്കുള്ളിലും ഉണ്ടായി. ഇവിടെ ആകെ നമുക്കുള്ളത് വർഗീസം സാമൂലാണ്. അദ്ദേഹം വളരെ തന്നാൽ കഴിയുന്നതിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു തെറ്റായ ഒരു കഥ കൂടി ഒന്ന് തിരുത്തി കൊണ്ടുവരാം. ഇവിടെ പള്ളികൾ വിൽപ്പനക്കിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ നരേഷൻ ഉണ്ട്. വാസ്തവത്തിൽ ഈ പള്ളികൾ വിൽപ്പനക്കിടുന്നത് ഇവിടെ തദ്ദേശീയരായ ആളുകളുടെയാണ്. തദ്ദേശീയരായ ആളുകൾ, അതായത് പക്ക ഇംഗ്ലീഷുകാരായ മനുഷ്യരുടെ പള്ളികൾ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. രണ്ടാണ് എൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ഇവർക്ക് മക്കൾ വളരെ കുറവാണ്. ഇവിടെ പോപ്പുലേഷൻ തീരെ കുറവാണ് തദ്ദേശീയരുടെ. മറ്റൊരു കാരണം, ഉള്ള മനുഷ്യർ അഗ്നോസ്റ്റിക്കുകളാണ്. അവർക്ക് പള്ളി ഒരു ഘടകമൊന്നുമില്ല, അഗ്നോസ്റ്റിക്കുകളായിട്ട് അവർ മാറി. ഇവിടെ ഇസ്ലാം വളരുന്നു എന്നുള്ള വാദത്തിലും വലിയ കഴമ്പില്ല. ഇസ്ലാം വളരുന്നത് കൺവേർഷൻ വഴിയല്ല, മൈഗ്രേഷൻ വഴിയാണ്. മറ്റ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലെ ആളുകൾ കപ്പലിലൂടെയും മറ്റും യാത്ര ചെയ്ത്, ബംഗാളികളുമൊക്കെ കപ്പലിലൂടെ യാത്ര ചെയ്ത് തുർക്കിയിൽ വന്നിട്ട് മറ്റേ നമ്മുടെ യു കെയുടെ, സോറി, നമ്മുടെ പഴയ എന്താ പറയുക, യൂറോപ്യൻ യൂണിയൻ്റെ ആനുകൂല്യങ്ങളെ, സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയർലൻഡ് വരെ വരുന്നു. കാലക്രമേണ ഇവിടേക്ക് ചേക്കേറുന്നു. അങ്ങനെ യു കെയിലും അയർലൻഡിലും ഒക്കെ ആയിട്ട് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ് കൂടുതലുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമാണ് കൺവെർഷൻ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയത്തിലേക്കൊന്ന് വരാം. ആദ്യം ഇവിടെ ഒരു സുഹൃത്ത് ഉദ്ധരിച്ചത് യേശുക്രിസ്തു വന്നത് ജൂതന്മാർക്കിടയിലേക്കാണ്. അപ്പം നമുക്ക് ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ പ്രശ്നം, ഇവരിത് എവിടെ നിന്നാണ് തെളിവ് ഉദ്ധരിക്കുന്നത്? യേശുക്രിസ്തു വന്നത് എവിടെ, എന്തിനാ, ആർക്ക് എന്ന് പറയാൻ ഉദ്ധരിക്കുന്ന തെളിവ് എവിടെ നിന്നാണ് ഇവർ കൂടെ കൂടെ പരിഹസിക്കുന്ന മത്തായിയുടെ സുവിശേഷം, മാർക്കോസിൻ്റെ സുവിശേഷം, ഇതിൽ നിന്നാണ് ഈ തെളിവെടുക്കുന്നത്. അപ്പം ആ തെളിവെടുക്കാനുള്ള നിങ്ങളുടെ ആർജവം എന്താ? നിങ്ങൾ തന്നെ പറയുന്ന അതിൽ കുഴപ്പമാണ്. ഇതല്ല യഥാർത്ഥ ഇഞ്ചിൽ. അപ്പം യഥാർത്ഥ ഇഞ്ചിൽ വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്കൊട്ട് പറ്റത്തില്ല. അപ്പം ഇനി അത് നിങ്ങൾക്ക് ഗുണമെന്ന് തോന്നുന്നൊരു കാര്യം വന്നാൽ നേരെ അവിടെ കയറുകയും ചെയ്യും. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ്. അത് നിങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ പരിചയപ്പെട്ട എല്ലാ ദാവാക്കാരുടെയും അടവ് അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഞാനെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് പറയേണ്ടത് മുഹമ്മദ് അല്ലേ? മുഹമ്മദ് പറഞ്ഞോ യേശുക്രിസ്തു എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങൾ ഈശാനബി എന്ന് കരുതുന്ന കക്ഷി ആരുമാകട്ടെ, അങ്ങനെ വന്നത് ഇസ്രയേലിന് വേണ്ടിയാണ് എന്ന് എവിടെ അദ്ദേഹം പറഞ്ഞേ? മുഹമ്മദിനോട് ഇത് പറഞ്ഞോ? അവർക്കിടയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി എന്നാവില്ല. അവർക്കിടയിൽ വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാനിപ്പോൾ ഒരിക്കലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾസിൻ്റെ ഇടയിലാണ്. പക്ഷെ ഞാൻ ഇവർക്ക് വേണ്ടി എന്നല്ല, മലയാളികൾക്കിടയിൽ പ്രസംഗിക്കാൻ വന്നാണ്. അപ്പോൾ ഇടയിലെന്ന് പറയുന്നതും വേണ്ടി എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഫോർ എന്ന് യമങ് എന്നുള്ളതിന് രണ്ടർത്ഥമാണല്ലോ ഉള്ളത്, രണ്ട് കാര്യമാണ്. ഇനി നിങ്ങൾ പറയുന്നതിലെ ഒരു വസ്തുത ഞാൻ പറയാം. യേശുക്രിസ്തു യഹൂദന്മാർക്കിടയിലേക്ക് വന്നു, അതിനകത്തൊരു തെറ്റില്ല. യഹൂദന്മാർക്ക് വേണ്ടി വന്നോ? വന്നു. യഹൂദന്മാർക്ക് കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ടാണ് വന്നത്, രാജാവ്. ഞങ്ങൾക്ക് യേശുക്രിസ്തു രാജാവല്ല. രാജസ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ മുഴുവോകത്തിനും യേശുക്രിസ്തു രക്ഷകനാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാന്തനാണ്. അപ്പോൾ കുറെ കൂടി ഉയർന്നൊരു പദവിയാണ് ഞങ്ങൾക്ക്, ജൂതന്മാരെക്കാൾ ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് ഉയർന്നൊരു പദവിയാണ്. ഇത് ഞങ്ങൾക്ക് ഗോസ്പലും മാത്യു 4 ഗോസ്പലും അതുപോലെ തന്നെ ആക്സ് ഓഫ് ദി അപ്പോസ്തലും മുഴുവൻ ബൈബിളിലും ഈ ഒരു പ്രമാണമാണ് കാണുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ,
ഇതേത് പൗലോസിന്റെ വാചകങ്ങളായിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കുഴപ്പമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അതിന് ബദൽ പറയാൻ വേണ്ടി കൊണ്ടുവരേണ്ടത് ആധികാരികമായൊരു പ്രമാണമാണ്. അതായത് നിങ്ങൾ പറയാണ് പൗലോസ് പറഞ്ഞല്ലേ, തിമത്യോസി പറയുന്ന പൗലോസ് അല്ലേ, അത് കള അത് കളഞ്ഞ് പിന്നെ ഏത് എടുക്കണം? മത്തായിയോ? മത്തായി എടുക്കാം. മത്തായിയെ നിങ്ങൾ എങ്ങനെ കാണുന്നതെന്ന് ആദ്യം പറയണ്ടേ? മത്തായി ആധികാരികമായിരിക്കണം, നിങ്ങൾക്ക് ആധികാരികമായിരിക്കണം, ഞങ്ങൾക്ക് ഇതെല്ലാം ആധികാരികമാണ്. നിങ്ങൾ ഒരു തെളിവ് തരുമ്പോൾ നിങ്ങൾ പറയുന്ന പുസ്തകത്തിന്റെ അതോറിറ്റി നിങ്ങൾ ആദ്യം പറയണം. അതോറിറ്റി ഇല്ലാത്തൊരു പുസ്തകത്തിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കുക? നിങ്ങൾ തന്നെ പറയുന്നു അത് ഓതറൈസ്ഡ് അല്ല, അതിന് അതോറിറ്റി ഇല്ല എന്നിട്ട് അവിടെ നിന്നൊരു തെളിവും കൊണ്ടുവരുന്നു. ഇത്രയും വിഡ്ഢികൾ ലോകത്തുണ്ടോ? ഇതെന്ത് തരം സംവാദമാണ്? നിങ്ങൾക്ക് വാലിഡിറ്റി ഇല്ലാത്തൊരു പുസ്തകത്തിൽ നിന്ന്, കാലഹരണപ്പെട്ട ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു വാദം കൊണ്ടുവന്നിട്ട് തെളിയിക്കാൻ വേണ്ടി അതിനെ കൊണ്ടുവരിക, അതെങ്ങനെയാണ് ഒക്കുന്നത്? കാലഹരണപ്പെട്ട പാസ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ്, ആ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ്, എല്ലാം കറക്റ്റാണ്, പക്ഷേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ആ പാസ്പോർട്ട് കൊണ്ട്. മനസ്സിലായില്ലേ? അതും കൊണ്ട് നിങ്ങൾ കൗണ്ടറിൽ വന്നാൽ തിരിച്ചുവിടും, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ടാണ് നമുക്കുള്ളത്, അത് വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 27 ബുക്സിൽ, ന്യൂ ടെസ്റ്റമെൻറ്റിലും ഓൾഡ് ടെസ്റ്റമെൻറ്റിലും എവിടെ നിന്ന് എവിഡൻസ് എടുക്കാം? നിങ്ങൾക്ക് എവിഡൻസ് എടുക്കാൻ നിങ്ങളെ മുഹമ്മദ് അനുവദിക്കുന്ന ബൈബിൾ കൃതി ഏതാണ്? ഖുറാൻ അനുവദിക്കുന്ന ബൈബിൾ കൃതി ഏതാണ്? എടുക്കരുതെന്ന് നിങ്ങളോട് പറയുന്ന കൃതി ഏതാണ്? വല്ല ബോധമുണ്ടോ? വല്ല ബോധമുള്ള ഒരു ദാവാക്കാരനിലും ഉണ്ടോ? ഇങ്ങനെ ഒരുത്തനെ കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു, ഒരുത്തനുമില്ല. നിങ്ങൾക്ക് ധാരണയില്ല. നിങ്ങൾ എന്തിനാണ് ഈ ഭദ്രസയിൽ ഇത്രയും കൊല്ലം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ധാരണയാണ് ഈ വിഷയത്തെപ്പറ്റിയുള്ളത്? എന്തെങ്കിലും ഒരു ഗ്രാഹീയ വിഷയത്തെപ്പറ്റി ഉണ്ടോ? ഇതുപോലെ ക്രൈസ്തവർ ചോദിക്കുമ്പോൾ അവരോടൊരു മറുപടി പറയാൻ, നമ്മൾ ഈ ക്ലബ് ഹൗസ് ചർച്ച തുടങ്ങിയിട്ട് നാളത്തറായി, ഇതാ നിരന്തരം ക്രൈസ്തവർ ഈ ചോദ്യം ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ഉത്തരം കൊടുക്കും? മനസ്സിലായില്ലേ? എന്നിട്ട് ആവേശത്തോടെ കയറി വന്നാൽ പറയുന്നത് യേശു ക്രിസ്തു വന്ന അവർക്കിടയിലേക്കാണ്. ആര് പറഞ്ഞു? എന്ത് അതോറിറ്റി? അതോറിറ്റി പ്രൂവ് ചെയ്യ്. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരുത്തൻ്റെ വാദം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതോറിറ്റി ഉള്ള പുസ്തകത്തെ വെച്ചിട്ടാണ് നിങ്ങളത് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളിങ്ങനെ വിശ്വസിക്കാൻ ഇനി പൗലോസിനെ വിടാം, നിങ്ങൾക്ക് ഗോസ്പലിൽ നിന്ന് മതിയോ? തെളിവ് ഗോസ്പലിൽ നിന്ന് തരാം. ഇല്ല, ഇപ്പൊ ഇടപെടണ്ട, നിങ്ങൾക്ക് സമയം തരും. മാത്യു 28 അതിന്റെ 19 ഈ പറയുന്ന എന്താണ്? നിങ്ങൾ ഭൂലോകത്തെമ്പാടും പോയി മുഴു ലോകത്തോടും ഈ ദൈവവചനം പറഞ്ഞ് വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽപ്പിച്ചുകൊള്ളണം. മുഴു ലോകത്തിനുള്ളതാണ് ക്രിസ്ത്യാനിറ്റി, മുഴു ലോകത്തിനും വേണ്ടിയുള്ളതാണ് യേശു ക്രിസ്തു. അത് മറവിലയായി തന്നെത്താൻ അർപ്പിച്ചു എന്നാണ് കാണുന്നത്. അപ്പൊ ക്രിസ്തുവിൻ്റെ രണ്ട് നേച്ചർ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, മശിഹ, അതായത് ക്രൈസ്റ്റ്. രണ്ട്, ക്രൈസ്റ്റ് എന്ന് പറയുന്ന മശിഹ, ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ, ക്രിസ്റ്റോസ് എന്ന് ഗ്രീക്കിൽ, മശിഹ എന്ന് മെസായ എന്ന് ഹീബ്രുവിൽ, മശിഹ എന്ന് മലയാളത്തിൽ. എന്ത് ആ പറയുന്ന വ്യക്തി ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കാന്തനാണ്, ഞങ്ങളുടെ സേവിയറാണ്, ഞങ്ങളുടെ പ്രൊട്ടക്ടറാണ്, ഞങ്ങളുടെ കൗൺസിലറാണ്. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഇത് നിങ്ങൾക്കറിയില്ല. ഇനി ഒന്നുകൂടെ, ഇവിടെ ഒരു ചങ്ങാതി ഇട്ടിരിക്കുന്നു. ദൈവം ക്രൂശിൽ കിടന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു, ദൈവം ക്രൂശിൽ കിടന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു എന്നൊരു പഠനം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ക്രിസ്തു ദൈവ മനുഷ്യനാണ്, ദൈവവും മനുഷ്യനും സമ്മേളിക്കുന്ന വ്യക്തിയാണ്. ആ ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ കണ്ണിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. ഞങ്ങളോട് ചോദിക്കുക, ദൈവം മനുഷ്യനാകുമോ? ഞങ്ങളുടെ ദൈവത്തിന് മനുഷ്യനാകാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം സർവശക്തനല്ലേ. സർവശക്തന് മനുഷ്യനാകാൻ ഒരു ബുദ്ധിമുട്ടില്ല, അതൊരു ബിംബമൊന്നുമല്ല. അത് മനുഷ്യൻ പടം ഒരുതി എങ്ങാണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന, യുദ്ധം ചെയ്ത് എവിടേക്കോ വലിച്ചെറിഞ്ഞപ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് വെച്ചേക്കുന്ന സാധനമൊന്നുമല്ല. ഞങ്ങളുടെ ദൈവം ഓൾമൈറ്റിയാണ്. ഓൾമൈറ്റിക്ക് മനുഷ്യനാണ് എന്ത് തടസ്സം? അല്ലെ നിങ്ങൾ പറയും ഓൾമൈറ്റിക്ക് മനുഷ്യനാകാൻ മാത്രം പറ്റില്ല? അതിന്റെ കാരണം കൂടെ പറയണം. ഓൾമൈറ്റിക്ക് മനുഷ്യനല്ല, ഓൾമൈറ്റിക്ക് അമീബയാകാൻ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ദൈവം ഞങ്ങളുടെ ദൈവം അമീബയാകുമോ? അങ്ങനെ മാറുമെന്ന് മാറും, മാറേണ്ടി വന്നാൽ മാറും, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ദൈവത്തിന് അങ്ങനെ മാറണം എന്ന് തോന്നിയാൽ ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല. എന്തുമായി മാറാം, ഒരു ലിമിറ്റും ഇല്ല. അപ്പൊ ഇൻവാലിയബിൾ ആയിട്ടുള്ള, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ദൈവത്തിന് എന്തുമാകാൻ സാധിക്കും, എങ്ങനെയാകാൻ സാധിക്കും, ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല. അപ്പോൾ ദൈവവും മനുഷ്യനും ഒരാളായിത്തീരുന്ന, ഒഴുകിച്ചേരുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനി ഈ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ കൈവിട്ടത് എന്തോ എന്ന് ക്രൂശിക്കിടന്ന് എന്തിനാ കരഞ്ഞെന്ന് ചോദിക്കാം. ആ കരച്ചിൽ പോലും കർത്താവായ യേശു ക്രിസ്തുവിന് 1000 മുമ്പ് ബൈബിളിൽ എഴുതി വെച്ച പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. നിങ്ങൾ വായിച്ചു നോക്ക് സങ്കീർത്തന 22 എഴുതി 1000 കഴിഞ്ഞ യേശു ജനിക്കുന്നത്. ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇതേ വിധത്തിലെ വചനം പറഞ്ഞുകൊണ്ടാണ്. അവിടെ എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, ഈ വാക്കുകളും പറയുന്നുണ്ട്. യേശുവിന്റെ മരണസമയത്ത് സംഭവിക്കുന്ന വസ്തുതകൾ, ബുഭൂക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവര് എനിക്ക് ചുറ്റും കൂട്ടുകൂടി, ഇതെല്ലാം കൃത്യം പറയുന്നുണ്ട്. അപ്പൊ ഇത് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ് ക്രൂശിൽ നടക്കുന്നതെന്നറിയാൻ സങ്കീർത്തനോ യെശയ്യാവും വായിച്ചാൽ മതി. അവിടെ അന്നേരം രൂപപ്പെട്ട ഒരു സങ്കടമോ ഒരു വികാര പ്രകടനമോ ക്രൂശിലില്ല. അവനെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ തിരുവെഴുത്ത് പറഞ്ഞതെന്തോ അതാണ് ക്രിസ്തുവിനെ കുറിച്ച് സംഭവിച്ചത്. ഞാൻ ഇവിടെ നിർത്തുന്നു, ഒരു ചോദ്യം ചോദിച്ചാൽ നിർത്തുന്നത്. ഇങ്ങനെ
നിങ്ങൾ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊക്കെ പറഞ്ഞ കക്ഷിയെ പറ്റി ഉലകത്തിലേമേലും പ്രവചനം നടത്തിയിട്ടുണ്ടോ? എവിടെങ്കിലും ഒരു പ്രവചനം, ആ പ്രവചനം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിറവേറിയതായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടോ? പറ, ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പറയുന്നത് കെട്ടുകഥയാണ്, പക്ഷേ ആവർത്തനം 18:18 നബിയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നബി പറഞ്ഞില്ലല്ലോ, അള്ളാഹു പറഞ്ഞില്ലല്ലോ, ഖുർആൻ പറയുന്നില്ലല്ലോ. ഇനി യേശു പ്രവചിച്ച കാര്യസ്ഥൻ മുഹമ്മദാണെന്ന് നിങ്ങളല്ലേ പറയുന്നത്? നിങ്ങളുടെ വാക്കിന് എന്താ ആധികാരികത? ആധികാരികതയുള്ള മുഹമ്മദിനെ കൊണ്ട്, അള്ളാഹുവിന് വായുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് ഖുർആൻ എടുത്തുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ചോദ്യം ചോദിച്ച് ഞാൻ നിർത്തുന്നു. പറയാം, ഞാൻ ഇവിടെ പിന്നെ ഒരു 10-20 മിനിറ്റായി വിഷയങ്ങൾ കേൾക്കുന്നു. ആ കേൾക്കുന്നതിൽ എനിക്ക് ഇടപെടണം തോന്നിയ ചില വിഷയങ്ങൾ പറയാണ്. ചോദിച്ച ഇപ്പോൾ എന്നോട് ഏത് വിഷയം ചോദിച്ചാലും മറുപടി പറയാൻ മാത്രമല്ല, വിക്കിപീഡിയ അറിവൊന്നും എനിക്കില്ല. എന്ന് പറഞ്ഞാൽ വിക്കിപീഡിയ പോലെ വലിയ പണ്ഡിതനൊന്നുമല്ല ഞാൻ. അപ്പോൾ പിന്നെ എനിക്കിവിടെ ചോദിക്കാൻ തോന്നിയ ചില ഇടപെടലുകൾ നടത്തണം. ഒന്ന്, അള്ളാഹു എന്ന പ്രയോഗത്തെക്കുറിച്ച് ഒരു സംസാരമുണ്ട്. അള്ളാഹു എന്ന ദൈവം ഇന്നാള് കൊണ്ടുവന്നാണ്, അള്ളാഹു എന്ന് പറഞ്ഞ മുമ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച കണ്ടു. ഇതിൽ പിന്നെ ക്രിസ്ത്യാനികളാണല്ലോ ഉള്ളത് ഈ ഗ്രൂപ്പിൽ കാര്യമായിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറബി ബൈബിള് കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ ഞാൻ അറബി ബൈബിള് കണ്ടിട്ടുണ്ട്. അറബി ബൈബിളിലെ തുടക്കത്തെ പേജിൽ തന്നെ 18 തവണ അള്ളാഹു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ബൈബിൾ ക്രിസ്ത്യാനികൾ ഇറക്കുന്ന അറബി ബൈബിൾ, ഇനിയിപ്പം മുസ്ലിം ഇറക്കുന്ന അത് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു എന്ന പ്രയോഗം അത് ശരിയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. എന്നിട്ട് അവരുടെ ബൈബിളിൽ തന്നെ അള്ളാഹു, ഒരേ ഒരു കാര്യം ഈ ബൈബിളിന്റെ കാര്യം പറഞ്ഞോണ്ട് നിങ്ങൾ ഇതൊക്കെ തേഞ്ഞൊട്ടിയ കഥകള്. പുറപ്പാട് 3:14-15 വായിക്കുമ്പോൾ അറബി ബൈബിൾ എടുത്ത് വായിച്ചു നോക്കണം. അപ്പൊ ദൈവത്തിന്റെ പേരെന്തുവാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ അല്ലാഹു എന്നല്ല പറയുന്നത്. അറബി ബൈബിള് എടുത്ത് പുറപ്പാട് 3:14-15 വായിച്ചു നോക്കണം. അപ്പൊ ദൈവത്തിന്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അല്ലാഹു ആണ് എന്റെ പേരെന്ന് അവിടെ പറയുന്നില്ല. ഇവിടെ ഹിന്ദി ബൈബിളില് പരമേശ്വർ എന്നാണ്. പരമേശ്വർ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് ഹിന്ദു മെത്തോളജി അനുസരിച്ച്. ഇവിടെ ഈ ക്രിസ്ത്യാനികൾ ശിവനെയാണ് ആരാധിക്കുന്നത്. ഈ വിഡ്ഢിക്കഥകൾ പറയാതെ നിങ്ങൾ വല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള ക്ലെയിം വല്ല നിങ്ങൾ പറഞ്ഞതിന് തന്നെ ഇപ്പോ പറഞ്ഞ ഉദ്ധരിച്ച സാധനത്തിന് തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവ് കേൾക്കും. നിങ്ങളിപ്പോ പറഞ്ഞത് പിന്നെ അറബി ബൈബിളില് അള്ളാഹു എന്നുണ്ട്, അത് നിങ്ങൾ സമ്മതിച്ചു. എന്നിട്ട് ഞങ്ങൾ അള്ളാഹു എന്ന് ഗോഡിനല്ല ഉപയോഗിക്കുന്നത്, പറഞ്ഞാൽ നിങ്ങളുടെ ആക്ച്വൽ ദൈവത്തിന്റെ പേരായിട്ടല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് പരിഭാഷയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, മലേഷ്യയിൽ നടന്ന ഒരു കേസ്, ആ കേസ് എന്തിനാണ്? ആ കേസ് ക്രിസ്ത്യാനികൾ കൊടുത്തത് ഞങ്ങളുടെ ദൈവത്തിന് അള്ളാഹു എന്ന് പ്രയോഗിക്കാൻ അനുമതി തരണം എന്ന് പറഞ്ഞ് കേസ് നടത്തി. പറഞ്ഞ് നിർത്തൂലെ, മുസ്ലിങ്ങളാണ് കാപട്യം പറയല്ലേ. ഞാൻ കേസിന്റെ ഡീറ്റെയിൽ ഇടാം, ഒരു മിനിറ്റ്, ഞാൻ കേസിന്റെ ഡീറ്റെയിൽ ഇടാം. ഞാൻ നിങ്ങൾ ഈ കാപട്യം പറയുന്ന പരിപാടി നിർത്തുള്ളൂ. ഈ കാപട്യം യൂനുസിന് എന്തെങ്കിലും യൂനുസ് ഒരു മദ്രസ എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് വിവരം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുക. ഈ വെട്ടിക്കഥകളുമായിട്ട് ഇവിടെ വരുന്നത് വിട്ടിക്കഥകളുമായിട്ട് സംസാരിക്കണം. നിങ്ങൾ പുതിയതല്ലോ. നിങ്ങൾക്ക് ഞാനൊരു 2 മിനിറ്റ് പൂർണ്ണമായി സംസാരിച്ചാൽ താങ്ങാൻ പറ്റുന്ന കള്ളത്തരാണ് നിങ്ങൾ 2 മിനിറ്റ് പറഞ്ഞൂടെ? പൊളിഞ്ഞു എന്നുള്ള പേടിയാണ്. ഇതൊക്കെ നേരത്തെ പൊളിക്കുക. സംസാരത്തിന്റെ ഒരു മാന്യതയല്ലേ?
ഒരാൾ സംസാരിച്ചത് പൊളിക്കാനുള്ള സമയം കിട്ടുമല്ലോ. നിങ്ങൾ ഈ അക്ഷരങ്ങളെല്ലാം സംസാരിച്ചു ഒരു അരമണിക്കൂർ നിങ്ങൾ വേഷം മാറി വന്നാന്നല്ലോ സൗണ്ട് കേട്ടിട്ട് കഷ്ടമാണെന്ന് പാസ്റ്റർ. ഇത് ഇത് വേറെ ആളാണ്, അദ്ദേഹം വന്ന് കേൾക്കാറേ ഉള്ളൂ. നിങ്ങളുടെ മതത്തിന്റെ ആളുകളുടെ ക്ഷമയുടെ ആ ഒരു ആഴം നേരത്തെ ഇസ്ലാമിന്റെ ക്ഷമയെ കുറിച്ച് നിങ്ങൾ പറയാതെ മുഹമ്മദിന്റെ ക്ഷമയുടെ അള്ളാഹു ഒരു മിനിറ്റ് കൊറയാണ് ഞാൻ പൂർണ്ണമായി സംസാരിക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. എല്ലാവരും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞാൽ എന്റെ വാക്ക് സംസാരിക്കാനോ പൂർണ്ണമായി സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിൽ നിൽക്കണം. കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധികളാളുകൾക്ക് വ്യക്തമാവല്ലോ. നിങ്ങൾ കേട്ടോ കാലം ഇതുവരെ എന്റെ സംസാരം പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കുന്നതിന്റെ ഇടയിൽ പലതവണയായി ഇടപെടും. മ്യൂട്ട് ചെയ്താട്ടെ, ഓർഡറായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതെ, മൂന്ന് മിനിറ്റ് പറയാം. ആദ്യം പറഞ്ഞത് പിന്നെ ഒന്ന് അള്ളാഹുവിന്റെ വിഷയമാണ് പറഞ്ഞത്. അവിടെ കേസ് കൊടുത്തത് മലേഷ്യയിൽ കേസ് ഫയൽ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹ് എന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തു. അത് ആ കേസ് വിജയിക്കുകയും ചെയ്തു. ആര്? ക്രിസ്ത്യൻ വിഭാഗം ആ കേസിൽ വിജയിച്ചു. അവർ അള്ളാഹ് എന്ന പ്രയോഗം നടത്തുകയാണ്. എന്തിന്? ഗോഡിന്. അപ്പോ അള്ളാഹ് എന്ന വാചകത്തെ കുറിച്ച് വലിയ സംസാരിച്ച രീതിയില്ല. പിന്നെ രണ്ടാമത് കൊടുത്തോട്ടം പറഞ്ഞ കൊടുത്തോട്ടം എനിക്ക് പിന്നെ ക്രിസ്ത്യൻ പുസ്തകങ്ങളെ കുറിച്ച് ആഴമേറി അറിയുന്നില്ല, പക്ഷെ എനിക്ക് ബുദ്ധിയുണ്ട്. സാധാരണ മനുഷ്യന്മാർ സംസാരിക്കുന്നത് കേട്ട് പരിചയമുണ്ട്. സാധാരണ മനുഷ്യന്മാരുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു സംവാദം നടക്കുമ്പോൾ ഒരാൾ എന്ത് തെളിവാണ് ഉദ്ധരിക്കുക? ഒരു സംവാദം നടക്കുമ്പോൾ സംവാദത്തിന്റെ ഇരുവശത്തും ഇരിക്കുന്ന ആളുകൾക്ക് ബോധ്യമുള്ള തെളിവാണോ അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന തെളിവാണോ ഉദ്ധരിക്കുക? അതോ ഞാൻ ആരോടാണോ സംവാദം നടത്തുന്നത് എന്റെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന തെളിവാണോ ഉദ്ധരിക്കുക? ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാതെ കൊടുത്തോട്ടം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രമുഖനായിട്ട് വന്ന് സംസാരിക്കുന്നതിൽ വളരെ നാണുണ്ട്. ഇത് സാധാരണ, ഇത് നിങ്ങൾ കുറെ പുസ്തകങ്ങളൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ കുറെ പിന്നെ ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. ഇത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്ക് മനസ്സിലാകുന്നതാണ്. രണ്ടാളുകൾ സംവാദം നടത്തുമ്പോൾ ആ ഞാൻ ആരോടാണോ സംവാദം നടത്തുന്നത് അയാൾക്ക് സ്വീകാര്യമായ തെളിവുകൾ ഞാൻ സംവാദത്തിൽ ഉദ്ധരിക്കുക എന്നുള്ളത്. എന്നിട്ട് അതിന് വലിയ പിന്നെ ചോദ്യമായിട്ട് അവിടെ ചോദിക്കപ്പെടുകയാണ്, നിങ്ങൾ ഇത് സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങളത് സ്വീകരിക്കാത്ത, മുഹമ്മദ് അംഗീകരിക്കാത്ത ഈ ബൈബിൾ നിങ്ങൾ എന്തിന് പിന്നെ തെളിവായി ഉദ്ധരിക്കണം? തെളിവായി ഉദ്ധരിക്കൽ എന്താണ്? ഒരു സംസാരം നടത്തുമ്പോൾ, ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് എന്ന് പോലും ബോധ്യമില്ലാത്ത കോമൺ കാര്യങ്ങൾ പോലും അറിയാത്ത കൊടുത്തോട്ടൊക്കെ ഇവിടെ വന്നിട്ട് വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നതിൽ വലിയ സംസാരിക്കുന്നതിൽ സംസാരിച്ചോ. നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് പൂർത്തീകരിച്ച് തരാൻ ഇതിൽ പത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. സംസാരിച്ച് അദ്ദേഹം കള്ളു കുടിച്ചു എന്നല്ല, വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ന്യൂനതകളല്ല പറഞ്ഞത്, മറിച്ച് ഈ സംവാദത്തിൽ ഈ സംസാരത്തിൽ അദ്ദേഹം നടത്തിയ ബുദ്ധിശൂന്യമായ പരാമർശം അത് തികച്ചും ബുദ്ധിശൂന്യമാണ് എന്ന് തുറന്നു കാണിക്കുമ്പോൾ അവിടെ വീണ്ടും അസഹിഷ്ണുത കാണിക്കുകയാണ്. ഇവിടെ കൊടിത്തോട്ടം തുടക്കത്തിൽ ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹം വെച്ചതിന്റെ എതിർവാദം പറയുക എന്നുള്ളതാണ്. നിങ്ങൾ അത് പറയാതെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ഞങ്ങൾ അദ്ദേഹം നിങ്ങൾ സ്വയം ബുദ്ധിമാനാണെന്ന് പറയുന്നത് ബുദ്ധിയുണ്ടാവോ? ഞങ്ങൾ കൂടെ തോന്നണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് വെച്ച് ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് പറയുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ ആർഗ്യുമെന്റിനെ നിർത്തി പുറപ്പുണ്ടാക്കി പോകാൻ ഓടികൾ എന്റെ അമ്മ പൂർവ്വം
കേൾക്കാനുള്ള സഹിഷ്ണുത നിങ്ങൾക്കില്ല. ഞാൻ വളരെ അത്ഭുതപ്പെടുകയാണ്. കൊടുത്തോട്ടം തുടക്കത്തിൽ പറഞ്ഞു ചാക്കോ മാഷി ആരോ ഒരാൾ എന്തോ തെറി പറഞ്ഞു, അത് ശരിയല്ല, അത് ശരിയാണെന്നോ അതിനെ ഞാൻ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ ചാക്കോ മാഷി തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതൊരു ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ടാണ് സഹിഷ്ണുത കാണിക്കുന്നത്, അത് ക്രിസ്ത്യാനികളുടെ ഒരു നല്ല ക്വാളിറ്റി ആണെന്ന്. ക്വാളിറ്റി ആണെങ്കിൽ സന്തോഷം തന്നെ, പക്ഷെ ആ ക്വാളിറ്റി ഈ ഗ്രൂപ്പിൽ ആരുടെ അടുത്തും ഞാൻ കാണുന്നില്ല. ഞാൻ കണ്ട ക്രിസ്ത്യാനികളൊക്കെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയുന്ന ക്രിസ്ത്യാനികളുണ്ട് വളരെ നല്ല സ്വഭാവമുള്ളവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ മതക്കാരുണ്ട്. പക്ഷെ ഇത് പിന്നെ ക്രിസ്ത്യാനികളുടെ മൊത്തത്തിലുള്ള ക്വാളിറ്റിയാണ് സഹിഷ്ണുത എന്ന് പറഞ്ഞിട്ട് എന്റെ സംസാരം ഒഴിപ്പിക്കാൻ ആർക്കും അനുവദിക്കാൻ കഴിയുന്നില്ലല്ലോ. 3 മിനിറ്റ് അതിന്റെ ഇടയിൽ ഇടപെട്ട് പോവല്ലേ, കാരണം സഹിഷ്ണുത ഇല്ലാത്തതുകൊണ്ടല്ലേ. കൊടുത്തോട്ടം പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് ഞാനതിനെ ക്രോസ് ചെയ്തപ്പോ നിങ്ങൾ അതിനെതിരുള്ള തെളിവ് ഉദ്ധരിക്കണം എന്നാ പറഞ്ഞത്. തെളിവ് ഞാൻ ലോജിക്കായിട്ടുള്ള അയാൾ പറഞ്ഞതിലുള്ള ലോജിക്കലി ഫോൾസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് ഞാൻ ലോജിക്കെ അവിടെ തെളിവ് ഉദ്ധരിക്കേണ്ടതുള്ളൂ. രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ, രണ്ടാളുകൾ സംവാദം നടത്തുമ്പോൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിനെ ഈ പറയുന്ന ആൾ അംഗീകരിക്കേണ്ടതില്ല എന്നത് ലോജിക്കലി എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒരു വിഷയമാണ്. ആ വിഷയത്തെ ഞാൻ ലോജിക്കലായി തന്നെ പ്രൂവ് ചെയ്യേണ്ടുള്ളൂ. അതിന് ഞാൻ ഖുർആനോ അതിന് ഞാൻ ബൈബിളോ അതിന് ഞാൻ മറ്റ് ഗ്രന്ഥങ്ങളോ വേദങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ പിന്നെ അനിൽ കൊടുത്തോട്ടം എന്നൊന്നും അയാളെ പേര് അത് അയാൾ എന്ന് വിളിച്ചത് പിന്നെ ചില നാടുകളിൽ മോശമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര്. അപ്പോ പിന്നെ അനിൽ കൊടുത്തോട്ടം എന്ന അദ്ദേഹം സംസാരിച്ച വിഷയത്തെ ഞാൻ പിന്നെ ഇവിടെ ഗണിച്ചു. ആ വിഷയം ലോജിക്കലായിട്ട് അതിനെന്തോ പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അനിൽ കൊടുത്തോട്ടത്തിൽ സംസാരിക്കാം. ലോജിക്കലി നിങ്ങളെ പറഞ്ഞ വാദം ലോജിക്കലി ഫോൾസ് ആണ്. സംസാരിച്ചു അള്ളാഹു എന്നതിന് ഞാൻ ഇതൊരു മറുപടി കൊടുത്തിട്ട് പാസ്റ്ററിനോട് സംസാരിച്ചതിന് പാസ്റ്റർ ദയവായിട്ട് മറുപടി കൊടുക്കുക. ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞ വാക്കിന് മാത്രം മറുപടി കൊടുക്കും. ഒന്ന്, ഇവിടെ ഇദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നതായ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞല്ലോ. മലേഷ്യയിലെ പിന്നെ വാക്കുകൾ എന്താ, 2013 മനോരമയിൽ വന്ന റിപ്പോർട്ട് ഞാൻ വായിക്കുന്നു. അള്ളാഹു എന്ന വാക്ക് മുസ്ലിങ്ങളല്ലാതെ മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മലേഷ്യൻ കോടതി വിധിച്ചിരിക്കുന്നു. മലയാള മനോരമ 2013 നവംബർ 16 പേജ് 8. മനസ്സിലായി? ഇവിടെ വന്നേച്ച് ആവശ്യമില്ലാത്ത തള്ളു തള്ളരുതേ. ഇത് അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരാണ്. ആ പേര് മുസ്ലിങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മലേഷ്യൻ കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് എന്തൊക്കെ ഇദ്ദേഹം പറയുന്നു. ഒന്ന്, രണ്ടാമത് പറയട്ടെ, ബഹളം ഉണ്ടാക്കാതെ. രണ്ടാമത്, ഈ കുലദൈവം മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ്, ക്രൈസ്തവര് അള്ളാഹു എന്നുള്ള പേരെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബൃഹത് ഗ്രന്ഥത്തിൽ ഞാൻ ഉദ്ധരിക്കുകയാണ്. ഇവിടെ വെറുതെ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വീകാര്യമാകത്തില്ല. ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ പേജ് 168 അള്ളാഹുവിനെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന അർത്ഥവും ക്രൈസ്തവർ ഉപയോഗിക്കുന്ന അർത്ഥവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവിയെ ഈ പുസ്തകം മേടിച്ച് വായിച്ചില്ലെങ്കിലും ഞങ്ങൾ പറയുന്ന പേജ് ഒന്ന് കുറിച്ച് വെച്ച് അങ്ങനെ തന്നെയാണെന്ന് നോക്കണം. പൊതുവേ നിങ്ങൾ അക്ഷരത്തോട് വിരക്തി കാണിക്കുന്നവർ, നിങ്ങൾ വായനാശീലം ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വായിക്കുന്നതെല്ലാം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. നോക്കൂ, ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ പേജ് 168 പറയുന്നത് ഇങ്ങനെയാണ്. അൽ ഇലാഹ് എന്നീ രണ്ട് പദങ്ങളുടെ സമുച്ചയമാണ് അള്ളാഹു എന്ന് പറയാറുണ്ട്. ഇസ്ലാമിന് മുമ്പ് തന്നെ അള്ളാഹു എന്ന പദം അറബികൾ ഉപയോഗിച്ചിരുന്നു. നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള, അതായത് അള്ളാഹുവിന്റെ അടിമ എന്നായിരുന്നു. ഇനി കേട്ടോടനെ, പൗരസ്ത്യ നാടുകളിലെ ക്രൈസ്തവരും ദൈവത്തെ അള്ളാഹു എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിക് സങ്കല്പങ്ങളിൽ വ്യത്യസ്തമായ ഒരു അർത്ഥതലമാണ് ഈ പേരിനുള്ളത്. മനസ്സിലായോ? അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളുടെ സങ്കല്പങ്ങളുടെ ഒറ്റയാനായ ഗോത്രദേവനാണ് കിടക്കുന്നതെങ്കിൽ അറബി ബൈബിളിൽ അറബികളായിട്ടുള്ള ആളുകൾ അള്ളാഹു എന്ന് പറയുന്ന അവരുടെ ഭാഷയിൽ സംബോധന ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒരു ദൈവത്തിന്റെ പേരല്ല എന്ന് ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ പേജ് 168 പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു എന്നുള്ള പേരും കൂടി ഇങ്ങോട്ട് വരരുത്. ഞാൻ ചുരുക്കി ഇവിടെ നിർത്തുന്നു. ഇനി ഇതിനെക്കുറിച്ച് വന്നാൽ ഞാൻ വിശദീകരിക്കും. ധാരാളം ഗ്രന്ഥങ്ങൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അള്ളാഹു എന്നത് കുറേഷികളുടെ കുലദൈവത്തിന്റെ പേരാണ്. ആ പേരാണ് മുഹമ്മദ് എടുത്ത് സാർവത്രികമായ മുസ്ലിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് കുറേഷി കുലദൈവത്തിന്റെ പേരായ അള്ളാഹു എന്നാണ്. അത് ആ ദൈവത്തിന്റെ പേരാണ്. ഓക്കെ, അള്ളാഹു കഴിഞ്ഞില്ല. താങ്കൾക്ക് താങ്കൾക്ക് ഇപ്പൊ ഉണ്ടല്ലോ.
പറയാം. അദ്ദേഹം പറഞ്ഞ വാദം ലോജിക്കലി നിലനിൽക്കത്തില്ല. എന്റെ കാരണം പറയാം. ആക്റ്റീവ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, പാസീവ് സ്റ്റേറ്റ്മെന്റും ഉണ്ട് നമ്മുടെ ഒരു ഡിബേറ്റിനകത്ത്. അത് ആ തത്വം തന്നെ ആദ്യം പഠിക്കുക. ലോജിക്കിന്റെ ഏത് വശമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ പാസീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ഒരാരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു എന്താ പറയുക, മുഹമ്മദ് കമ്മിറ്റ് അഡൾട്രി, മുഹമ്മദ് ഒരു എന്താ പറയുക അഡൾട്രി കമ്മിറ്റ് ചെയ്യുന്ന ആളാണ് അല്ലെ, സ്ത്രീലംബടനാണെന്ന് പറയേണ്ടി വരിക. അപ്പൊ തെളിവ് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ആ കൃതിയിൽ നിന്ന് തന്നെയാണ്. അത് പാസീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഞങ്ങൾക്ക് മുഹമ്മദ് ആരേത് ഞങ്ങളുടെ നിലപാടല്ല പറയുന്നത്, നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്ന ഒരു കാര്യം പറയുന്നു. അപ്പൊ അതെടുത്താൽ മതി. രണ്ട്, ഖുറാൻ സംബന്ധിച്ച് ക്രൈസ്തവന് കൃത്യം നിലപാടുണ്ട്, അത് ദൈവവചനമല്ല എന്ന് തന്നെയാണ്. ദൈവവചനമല്ല, ദൈവ ആത്മീയതയല്ല, അത് തികച്ചും ജഡീകമായ ഒരു ഗ്രന്ഥമാണെന്നാണ് ക്രൈസ്തവ നിലപാട്. അതിനകത്തൊരു തർക്കവുമില്ല. ആ നിലപാട് വെച്ച് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് പാസീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി ആക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയുക. ആക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു വാദം സ്ഥാപിക്കാൻ വേണ്ടി പോയി ഖുറാനിലെ ഒരു വചനം എടുത്തിട്ട് അതിൽ നിന്നൊരു നന്മയുടെ വചനം എടുത്ത് പറയുക. പണ്ട് ഞങ്ങളുടെ വാദങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഉദാഹരണം, ഇബ്ലീസിനാൽ കുത്തുകൊള്ളപ്പെടാത്തവനാണ് മുഹമ്മദ് യേശു ക്രിസ്തു എന്ന് അല്ലെ ഈസാ നബി എന്ന് പറഞ്ഞിട്ട് ബൈബിളിലെ യേശു ക്രിസ്തുവും ഈസാ നബി ഒരാളാണ്, ഈസാ വളരെ മാന്യനാണ്, ഈസയാണ് സുപ്രീം എന്നൊക്കെ പറയാൻ വേണ്ടി പണ്ട് ഖുറാനിലെ വചനവും ഹദീസിലെ വചനങ്ങൾ എടുക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ ചില ഡിബേറ്റേഴ്സ് പണ്ട് ചെയ്തിരുന്നു. അത് ലോജിക്കലി നിലനിൽക്കത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ഒരിക്കലും ഖുറാന്റെ ആകത്തുകയിൽ അത് അങ്ങനെയല്ലല്ലോ. ഖുറാന്റെ ആകത്തുകയിൽ മുഹമ്മദ് തന്നെയാണ് വലിയ പുള്ളി. എന്നാൽ അതിലെ ചില വചനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ക്രൈസ്തവർക്ക് യേശു ക്രിസ്തു വലിയവനാണെന്ന് തെളിയിക്കാൻ ഖുറാനിലൂടെ പോകുന്ന ഒരേർപ്പാട് പണ്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഖുറാൻ ഉപയോഗിക്കാൻ പാടില്ല. തിരിച്ചിതുപോലെ യേശു ക്രിസ്തു മുഴുലോകത്തിലേക്കും വന്നു എന്ന് ബൈബിളിന്റെ മുഴുവൻ സ്റ്റേറ്റ്മെന്റ് ആണ്, മുഴുവൻ കാഴ്ചപ്പാടാണ്, ക്രിസ്ത്യാനിത്വത്തിന്റെ നിലപാടാണ്. അതാണ് ആക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു പാസീവ് സ്റ്റേറ്റ്മെന്റാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ പാസീവ് സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഖുറാന്റെ വീക്ഷണത്തിൽ നിങ്ങൾക്ക് ബൈബിളിനെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളവിടെ ഖുറാൻ സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബൈബിൾ എടുക്കാൻ കഴിയില്ല. അതാണ് പറഞ്ഞത്. ഖുറാൻ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിക നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ബൈബിൾ എടുക്കാൻ സാധിക്കില്ല. ബൈബിളിലെ ഒരു കാര്യം തെളിയിക്കാൻ ഖുറാൻ എടുക്കാനും പറ്റില്ല. കണ്ണിക്കാൻ പറ്റും, എതിർവാക്കുകൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ പറ്റും. ഇതാണ് അതിലെ കാര്യം. ഇനി ഇദ്ദേഹം പറഞ്ഞു ബുദ്ധിമാനാണ്, ഞാൻ എനിക്കതിനകത്ത് തർക്കമൊന്നുമില്ല. അങ്ങേക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് മുഹമ്മദിനെ പോലെ താങ്കൾ ആകാത്തത്. ജയിലിപ്പോവും, ആയിക്കഴിഞ്ഞാൽ ബുദ്ധിയുണ്ട്. ഇവിടെ ഉള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും ബുദ്ധിയുണ്ടെന്ന് തന്നെയാണ് എന്റെ വാദം. അല്ലെങ്കിൽ അവർ കറക്റ്റ് ഇസ്ലാമിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ജയിലിപ്പോവും, പോക്സോ കേസുകളിൽ അകപ്പെടും, ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകും. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. രണ്ട്, നിങ്ങളുടെ മദ്രസകൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും ബുദ്ധിപൂർവ്വമാണ്. കാരണം രഹസ്യത്തിൽ വയലൻസ് പഠിപ്പിക്കുകയും അത് നേരെ പുറത്തിറങ്ങി അതേ നൃത്തം പറയുകയും ചെയ്യുക, അത് നിങ്ങളുടെ ബുദ്ധി തന്നെയാണ്. കുശാഗ്ര ബുദ്ധി എന്നാണ് അതിന് പേര് പറയുക. ഏറ്റവും അധികം തെറി വിളിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് 40 വട്ടം അവരെ തെറി വളഞ്ഞിട്ട് കാഫീറിന്റെ നാട്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി ചെന്നിട്ട് ആ രാജ്യങ്ങൾ നശിപ്പിക്കുക. നിങ്ങൾ ബുദ്ധിമാന്മാർ തന്നെയാണ്, നമുക്ക് ആ ബുദ്ധി ഇല്ല എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ വിട്ടേക്കാം. ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും നിങ്ങളെ പറഞ്ഞല്ല. നിങ്ങൾക്ക് വയലൻസ് ഇല്ല, മറ്റേ ചാക്കോ പാസ്റ്ററെ ഒരാൾ വന്ന് ഇങ്ങനെ തെറി പറയുക, ആ തെറി പറഞ്ഞതിനെ നിങ്ങൾ എത്ര വളരെ നൈസായിട്ടാണ് ആ വിട്ടതെന്ന് അറിയില്ലേ. എനിക്ക് അതിനോട് യോജിപ്പില്ലെന്നൊരു വാക്ക് പറഞ്ഞു പോവാ. ഈ അപലപിക്കുന്ന പോലെ, കോഫി എന്നൊക്കെ പണ്ട് അപലപിക്കുമല്ലോ, ബോംബ് ഇടുമ്പോൾ അപലപിക്കുന്ന പോലെ വളരെ സ്മൂത്തായിട്ട് പറയുക. ഇതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഒരു ഞാൻ ഒരുത്തൻ വർഗീയവാദിയാണോ എന്നറിയാൻ ഒരു മുസ്ലിമിനെ പെട്ടെന്ന് പരീക്ഷിക്കുന്നത്, കാരണം മുസ്ലിങ്ങളും നല്ല മനുഷ്യരുണ്ടല്ലോ. പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാം, ജോസഫ് മാഷിന്റെ വിഷയം ഇടും. ജോസഫ് മാഷിന്റെ വിഷയം ഇട്ടാൽ ഇവർ പറയുന്ന ആദ്യത്തെ കാര്യം ആ മാഷിന്റെ കൈ വെട്ടരുതായിരുന്നു, അത് മോശമാണ്, മതം പഠിക്കാത്തവനാണ്, ആ മാഷി ചെയ്തതും തെറ്റാണ്. മാഷി ചെയ്ത് എന്താ തെറ്റ്? അതിൻ്റെ അർത്ഥം ഇത് ബാലൻസ് ചെയ്യാതെ ഇവർക്ക് പോകാൻ പറ്റില്ല. ഇതേ നയമാണ് ഇപ്പൊ ഈ സുഹൃത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞ ഭാഗം കേൾവിക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നടത്തുമ്പോൾ ക്രിട്ടിസിസത്തിന് വേണ്ടി, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന മനുഷ്യൻ വലിയ പുള്ളിയാണ്, അയാൾ തേജോമയനാണ്, അത്ഭുതവാനാണ്, ഉലകം കണ്ടവരിലെ മഹാനാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, ആൾ തീരെ ആദമനാണ്, ഇതുപോലൊരാൾ ചരിത്രത്തിലൊന്നുമില്ല, ഇത്രയും സമാനതകളില്ലാത്ത ഒരു ക്രിമിനൽ, 6-ാം നൂറ്റാണ്ടിലെ ഒരു കാട്ടറബി കൊള്ളക്കാരൻ, ഇത് തന്നെയാ കറക്റ്റ്, കാട്ടറബി കൊള്ളക്കാരൻ, സമാനതകളില്ലാത്ത വൃത്തികേടുകൾ മാത്രം ചെയ്തു പോകുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഖുർആൻ എടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നക്കാര്യത്തിലില്ല. അത് വളരെ കറക്റ്റ് അല്ലേ? ഖുറാന്റെ നിഷ്പക്ഷമായ വായന കൊണ്ട്, ഇസ്ലാമിന്റെ നിഷ്പക്ഷമായ വായന കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. തിരിച്ച് എനിക്ക് ഒരു സെക്കൻഡ് കൂടെ വേണം. ഒരു തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വളരെ മോശമായ രൂപത്തിലാണ്
നിങ്ങൾ ഞങ്ങളോട് തെളിവ് ചോദിക്കും ഈ പറഞ്ഞ കാര്യത്തിൽ ആധികാരികമായിട്ട് വളരെ ബോധപൂർവം ഞങ്ങൾ ഇത്രയും ഞാൻ നിങ്ങൾ ഇത് കേൾക്കുക നിങ്ങൾ ഇനി എന്താണാലും നിങ്ങൾ ഇത് കേൾക്കുക ഞങ്ങൾ ഉദ്ദേശിച്ച വാദത്തിന് നിങ്ങൾ തെളിവ് ചോദിക്കുക തെളിവുകൾ ഓരോന്ന് വേണം മുഹമ്മദ് ശ്രീരംഭനാണ് തെളിവ് വേണം ത്രീ നയൻ ത്രീ നയൻ എന്നിട്ടോ ഖുറാൻ 33 50 അതൊക്കെ പാകിസ്ഥാനി ആ കളിയേക്കാടോ അവിടെ നിക്കേ അവിടെ നിക്കേ അവിടെ നിക്കേ ഞാൻ ബോധപൂർവം ബോധപൂർവാണ് പറഞ്ഞത് സുഹൃത്തെ എന്താ തുടക്കം ഞങ്ങൾ ക്രിസ്ത്യാണ് പറഞ്ഞത് ഞങ്ങൾ ക്രിസ്ത്യാണ് നിക്കേ നിങ്ങളെ സുഹൃത്തെ നിങ്ങൾക്കാണ് ഞങ്ങളോട് നിങ്ങൾ കൈവച്ചു കേട്ടെ ഇത് കേട്ടെ ഇത് കേട്ടോ നമ്മുടെ വിഷയം ഏത് വായിക്കണത്തെ നിങ്ങൾ എന്താ പറഞ്ഞേ നിങ്ങൾ എന്താ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഇത് ഞാൻ നിൽക്കുന്ന പാകിസ്ഥാനിലല്ല ഞാൻ ഇന്ത്യൻ പോയിന്റാണ് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് പാകിസ്ഥാനെ വെച്ച് പറഞ്ഞാൽ മതി നിങ്ങൾ പാകിസ്ഥാനിൽ പറഞ്ഞാൽ മതി ഇതാണ് ഒരു സംഭവത്തിന്റെ ലക്ഷണം യൂണസ് യൂണസ് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല താങ്കൾക്ക് എത്ര പ്രാവശ്യം താങ്കൾ മ്യൂട്ട് ചെയ്തത് താങ്കൾ സംസാരിക്കാൻ സമയം തരാം അപ്പൊ പറഞ്ഞാൽ മതി അല്ല താങ്കൾ സമയം തരാം അന്നേരം സംസാരിച്ച അല്ലെങ്കിൽ താഴോട്ട് വിടുവേ താഴേക്ക് വിടാൻ നിർബന്ധിക്കല്ലേ മിസ്റ്റർ യൂനിസ് നിങ്ങൾ ഇത് കേൾക്ക് ഇവിടെ അള്ളാഹു വിഗ്രഹ ആണെന്ന് പറഞ്ഞു അള്ളാഹു എന്ന് പറയുന്നതിനെ പറ്റി ഇല്ലാത്തയുടെ ജനനേന്ദ്രിയത്തെ പറ്റി ഒക്കെ ഞങ്ങൾ വിമർശനം നടത്തിയിട്ട് താങ്കൾക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ട് മുഹമ്മദിനെ പറ്റി വന്നപ്പോ എന്താ ഉണ്ടായത് നിങ്ങളുടെ ദൈവം മുഹമ്മദ് നിങ്ങൾ എത്ര വിമർശനം നടത്തി നിങ്ങളെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല നിങ്ങളുടെ സൗണ്ടിന് എന്താ പ്രശ്നമുണ്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കേ നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കേ മ്യൂട്ട് ചെയ്തിരിക്കേ നിങ്ങളുടെ സൗണ്ടിന് പ്രശ്നമുണ്ട് നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല സഹോദരൻ മിസ്റ്റർ യൂനസ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു ഞാനെന്നല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് മുഹമ്മദ് ഞങ്ങൾ പറഞ്ഞ ആവർത്തിക്കുന്നു മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിൽ കൊള്ളക്കാരൻ തെളിവേണോ തെളിവേണോ എനിക്ക് ഒന്നാമത്തെ വളം 6-ാം നൂറ്റാണ്ടിലെ ഒരു കാട്ടറാണ് ഇതെങ്ങനെ സുഹൃത്തെ ഗോവിന്ദ ജാമിയുടെ സ്ത്രീയെ പിടിപ്പിച്ചു നല്ല ഭാഷയിൽ പറയാൻ പറ്റുമോ ഗോവിന്ദ ജാമി ട്രെയിനെ വെച്ചൊരു പെണ്ണിനെ പിടിപ്പിച്ചത് ഞാൻ ആത്മീയമായിട്ട് പറയാൻ പറ്റുമോ അത് എങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല അത് മനോരമ പത്രം വായിക്കുന്ന പോലെ പറയാൻ പറ്റുള്ളൂ ഇത് കേൾക്ക് 6-ാം നൂറ്റാണ്ടിലെ ഒരു കാട്ടറിവ് കൊള്ളക്കാരൻ നമ്പർ 1 നമ്പർ 2 എന്തിനാ ഇങ്ങനെ പേടിച്ച് കളിക്കുന്നത് നിങ്ങൾ യൂനസ് നല്ലൊരു ചർച്ചയ്ക്കാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം ഇങ്ങനെ ഇടയ്ക്ക് കയറി ആലമ്പോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത് ഇവിടെ ആർക്കും നേരെ കേൾക്കാൻ പറ്റുന്നില്ല ഇതിന് ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ പാസ് സംസാരിക്കല്ലേ സംസാരിച്ചിട്ട് എത്ര സമയം വേണോ തരുമല്ലോ യൂനസ് അതിന് ഇടയ്ക്ക് കയറല്ലേ ചുമ്മാ താഴെ ഇട്ടിട്ട് അവസാനം ചർച്ച കൊള്ളാക്കാൻ നമുക്ക് താല്പര്യമില്ല ഇനി അഥവാ നിങ്ങൾ പേടിയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഇറക്കിയോ താഴെ എടുത്തിട്ടോളാം അതിന് കുഴപ്പമില്ല അല്ല പേടിയില്ലെങ്കിൽ അവിടെ ഇരിക്കും സംസാരിക്കാൻ സമയം തരാം ഇപ്പൊ പുള്ളി ചാടി പാടുന്നത് ഒരു 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 പരിശ്രമമാണ് ഇതാണ് രക്ഷപ്പെട്ടു പോണം അതിനുവേണ്ടിയായി പുള്ളി സംസാരിക്കുന്നത് അതുകൊണ്ട് യൂനിസ് ഒന്നും മിണ്ടാതിരിക്കുക കാരണം ഇവിടെ അനിൽ കൊടിത്തോട്ടം നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകത്തിന് തെളിവ് തരും അനിൽ കൊടിത്തോട്ടം തെളിവ് തന്നതിന് ശേഷം നിങ്ങൾ അത് അല്ലെന്ന് തെളിയിച്ചോളൂ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവാചകൻ പരിശുദ്ധനാണെന്ന് നിങ്ങൾ തെളിയിക്കുക പക്ഷെ അതുവരെ നിങ്ങൾ വിട്ടേക്കും നിങ്ങൾ ഇവിടെ വന്ന് മുമ്പേ ഇവിടുത്തെ നിങ്ങൾ ഇവിടെ വന്ന് ഇച്ചിരി മുമ്പ് ഇവിടെ വന്ന് ഗ്രൂപ്പിന് സർട്ടിഫിക്കറ്റ് നൽകിയില്ലേ ക്രിസ്ത്യാനികൾ അങ്ങനെയാണെന്ന് നിങ്ങള് നിങ്ങളുടെ മുസ്ലിമിന്റെ ഒരു മര്യാദ കാണിച്ചു ഒന്നും ഒരു 2 മിനിറ്റ് മിണ്ടായിരിക്കും അതിൽ കൊടുത്തോട്ടം പറഞ്ഞതിന് ശേഷം ഇയാൾ കരേതിര് പറഞ്ഞു അതല്ല ഇയാൾക്ക് ചാടി പോണെങ്കിൽ ചാടി പോകാം ഇയാള് പറയുന്ന ഒരു കാര്യവും ഇവിടെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് വായടച്ച് ചെന്നേരം ഒന്നും ഇരിക്കില്ല നിങ്ങൾ കേൾക്കത്തില്ല താങ്കൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ താങ്കളെ താഴെ വിടത്തില്ല താങ്കൾ പറഞ്ഞാലും കേൾക്കത്തൂല വെറുതെ ഇരുന്ന് സമയം കളയാനേ ഉള്ളു പരാജയപ്പെടുത്തുവായി എനിക്ക് കുറച്ച് തരാം ഞങ്ങൾ സമയം തരാം കൊടുത്തോട്ടം പറഞ്ഞ് സംസാരിച്ചു
അദ്ദേഹത്തിന് സമയം കൊടുക്കണം, അദ്ദേഹത്തിന് ആവശ്യത്തിന് സമയം കൊടുക്കണം. ഞാൻ വളരെ ഇതായിട്ട് പറയും, ഇമോഷണൽ അല്ല പറയുന്നത്. ഞാൻ കുറെ ബോധപൂർവം കുറെ വാദങ്ങൾ മുഹമ്മദിനെതിരെ നിരത്തി. ഒന്ന്, അദ്ദേഹം ഒരു കാട്ടറബി കൊള്ളക്കാരനാണ്. രണ്ട്, സമാനതകളില്ലാത്ത വിധത്തിൽ അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണ്. മൂന്ന്, അദ്ദേഹത്തിൽ നിന്ന് ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പാകത്തിന് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാൻ പാകത്തിനുള്ള ഒരു കാര്യവും ഇല്ല. നാല്, അദ്ദേഹത്തെ അനുകരിച്ച് ഒരു മനുഷ്യൻ ലോകത്തിലെ ഇസ്ലാമിക സമൂഹത്തിൽ പോലും ജീവിച്ചാൽ കൃത്യം ജയിലിൽ പോകും. ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹത്തിന് തൂക്കുമരം ഉറപ്പായിട്ട് കിട്ടും. ആ ജീവിതം ആസ്വദിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും. ഇതാണ് ഞാൻ വെച്ച ഏറ്റവും ചെറിയ കാര്യങ്ങളാണ്. അത് മറ്റുള്ള മുസ്ലിങ്ങളെ വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കാര്യം പറയുന്നത്. ഇനി വലിയ കാര്യം പുറകെ വരുന്നുണ്ട്, അത് ആവശ്യമുള്ള ഘട്ടത്തിൽ പറയാം. പിന്നെ പോക്സോ കേസ്, അതായത് ഉമ്മുഹാവി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച്, അതിന് രണ്ട് വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ. അന്നേരം 58 വയസ്സുള്ള മുഹമ്മദ് പറഞ്ഞു, ഇവളൊന്ന് ഒന്ന് വലുതാകട്ടെ, ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്നു പറഞ്ഞു. ഇത്തരത്തിലൊക്കെ ഉള്ള ആഭാസങ്ങൾ. ഇനി തെളിവ് തൽക്കാലം സുനൻ നസായി 3939 ഓർക്കാനാണ് എളുപ്പ തെളിവ് പറയുന്നത്. രണ്ട്, ഖുറാൻ തന്നെ എടുക്കാം. വിശുദ്ധ ഖുറാൻ ഉണ്ടല്ലോ, പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ ഖുറാൻ ഉണ്ടല്ലോ, അത് തന്നെ എടുത്തോളൂ. അള്ളാഹു കരുണാനിധിയാണ്, ജയലളിതയാണെന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. അപ്പോ കരുണാനിധിയുടെ കൃതി എടുത്തു. കരുണാനിധി പറയുന്ന എന്താ, 31:50 പറയുന്ന എന്താ, സത്യവിശ്വാസിനിയായ ഏതെങ്കിലും ഒരു സ്ത്രീ മുഹമ്മദിന് ശരീരം ദാനം ചെയ്യാൻ അവൾ ആഗ്രഹിച്ചാൽ അത് നാം അനുവദിച്ചിരിക്കുന്നു. ഇത് അതോടെ ഉള്ള കാര്യമല്ലേ? അതിന് അങ്ങെന്തിനാ പൊള്ളുന്നത്? അങ്ങെന്ത് സംഭവിച്ചെന്നറിയണ്ടേ? നമ്മുടെ വീട്ടിൽ അധമനായൊരു മനുഷ്യനുണ്ട്. നാട്ടുകാരെല്ലാം കൂടി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന് നിർത്തി ജയിപ്പിച്ചു. അയാൾ മന്ത്രിയായി കഴിഞ്ഞാൽ അതേ സ്വഭാവം തുടരുമ്പോൾ ന്യായീകരിക്കേണ്ട ബാധ്യത വീട്ടുകാർക്കുണ്ടാവും. നിങ്ങൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയും നാൾ നിങ്ങൾക്ക് ഇത്ര ഈ പൊള്ളൽ എങ്ങനെ ഇപ്പോഴുണ്ടാകുന്നത്? എൻ്റെ കാര്യം കേട്ടോ, ഞങ്ങൾ ഇങ്ങനൊന്നും ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ ഞങ്ങളെ സഹോദരന്മാരായി കാണുകയും സ്നേഹിക്കുകയും കരുതുകയും നമ്മൾ ഒന്നായി ജീവിക്കുകയും ചെയ്തൊരു ഭൂതകാലമില്ലേ രാജ്യത്ത്? അന്ന് നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് കയറി വന്നിട്ട് മദ്യം വിളമ്പുന്ന യേശു, അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയിൽ, ഇങ്ങനെ എത്ര എത്ര കാര്യമാണ്. വേശ്യാപുത്രനായ ക്രിസ്തു, ഇതൊക്കെയല്ലേ എം എം അക്ബർ സാഹിബിന്റെ കിതാബ്? ഞങ്ങൾ പ്രകോപിതരായോ? ഞങ്ങൾക്ക് പ്രകോപനമൊന്നുമില്ല. നിങ്ങളല്ല, ഉലകത്തിൽ ഏത് മനുഷ്യൻ ക്രിസ്തുവിനെ ഇങ്ങനെ ആക്ഷേപിച്ചാലും ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു അങ്ങനല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് കൃത്യം ബോധ്യമുണ്ട്, കൃത്യ ഉറപ്പുണ്ട്. നിങ്ങൾ തെളിവ് വെച്ചിട്ട് തിരിച്ചു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഭാഗങ്ങളെ കണ്ണിച്ച് കയറി വരിക. അങ്ങനെ കണ്ണനം തന്നാൽ ഞങ്ങൾ ഇത്രയും പേര്, ഞാൻ തന്നെയല്ല, ഈ ഇരിക്കുന്ന ഇത്രയും ക്രൈസ്തവർ ഒറ്റയടിക്ക് ക്ഷമ പറയും. മുസ്ലിം സഹോദരന്മാർക്കുണ്ടായ വേദനയിൽ പരസ്യ ക്ഷമാപണം പറഞ്ഞ് ഞങ്ങൾ ഈ ക്ലബ് ഹൗസ് അവസാനിപ്പിക്കും. ഞങ്ങളുടെ എല്ലാ വീഡിയോകളും പിൻവലിക്കും. നിങ്ങൾ വന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ യൂനുസ് പറയൂ, മുഹമ്മദ് ശ്രീലമ്പടനല്ല, മാന്യനാണ്, അദ്ദേഹം കൊള്ളക്കാരനല്ല, അദ്ദേഹം ഡീസന്റ് ആണ്, അദ്ദേഹത്തിന്റെ അള്ളാഹു കുലദൈവമല്ല ഗോത്രദൈവമല്ല വിശ്വനാഥനാണ്, പ്രപഞ്ചനാഥനാണ്, അങ്ങ് തെളിയിച്ചോളൂ. ഞങ്ങൾ മിണ്ടാ, ഒരാളും മിണ്ടരുത്. യൂനുസിന് സമയം കൊടുത്താട്ടെ, യൂനുസ് പറയുന്നത് കേൾക്കട്ടെ. യൂനുസ് ആദ്യം ഇതും പറയരുത്, ഞങ്ങൾക്ക് വേണ്ടത് മുഹമ്മദ് ശ്രീലമ്പടനാണ് എന്ന് ഞാൻ പറഞ്ഞ വാദത്തിന് കണ്ണനം. ഒന്ന്. രണ്ട്, സുനൻ നസായി പറയുന്ന കാര്യം എന്തായാലും പറയുന്ന വാക്കൂടെ കേട്ടോ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് പെണ്ണു അത്തറുമാണ്, പെണ്ണു അത്തറും. ഏതാ പറയുന്നേ? സുനൻ നസായി ാണ് നിങ്ങളുടെ അല്ലേ? ആകൃതിയിൽ എഴുതിക്കുക, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെണ്ണും അത്തറുമാണ്, ഏറ്റവും പ്രിയപ്പെട്ട വിഭവം. സകല മനുഷ്യരോടും പറഞ്ഞു മുഹമ്മദിനെ സ്നേഹിക്കാൻ, സകല മനുഷ്യരോടും പറഞ്ഞു അള്ളാഹുവിനെ സ്നേഹിക്കാൻ. അള്ളാഹുവിനെ മുഹമ്മദിനെ സ്നേഹിക്കാനേ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളൂ. ഖുറാനിലെ 7 സ്നേഹിക്കാൻ പറയുന്നുള്ളൂ. അതൊന്നും മനുഷ്യനെ അല്ല, രാജ്യത്തെ അല്ല, സമൂഹത്തെ അല്ല, ഭാര്യയല്ല, ഭർത്താവിനെ അല്ല, മറിച്ച് പ്രവാചകനെയും അള്ളാഹുവിനെയും. ഇതല്ലേ പറയുന്നത്? പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ സ്നേഹിക്കുമ്പോൾ അതേ സ്നേഹിച്ചാരാ, നിങ്ങളെയാണോ? അല്ല, പെണ്ണിനെയും അത്തറിനെയും. എൻ്റെ പൊന്ന് യൂനുസേ, ആജീവനാന്ത കാലം പെണ്ണിനെയും അത്തറിനെയും സ്നേഹിച്ച ഒരു സ്ത്രീലമ്പടന് വേണ്ടി താങ്കളുടെ ആരോഗ്യവും മനസ്സും ഏകാഗ്രത ഒന്നും കളയരുത്. മാന്യമായിട്ട് ജീവിക്കരുത്, മാന്യമായിട്ട് ഉലകത്തിന് പറ്റുന്ന വിധത്തിൽ ശാന്തഗംഭീരമായ ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവം കരുണയും കൃപയൊക്കെ കാണിക്കട്ടെ. താങ്കളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, അതിന് ഞാൻ ക്ഷമ പറയുന്നു. കാരണം നിങ്ങളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. പക്ഷേ ഈ സ്ത്രീലമ്പടനെ കൊണ്ടെങ്കിലും പോകല്ല, നിങ്ങൾക്ക് കിട്ട ആശയപരമായ അടി കരണം നോക്കി കിട്ടും, അതാണ്. അതുകൊണ്ട് ഇയാളെയും കൊണ്ടെങ്കിലും പോരുത്. നിങ്ങൾക്ക് കുടിയനെയും കൊണ്ട് കല്യാണത്തിന് പോകുന്ന ഗതികേടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാലും ഇയാളെ കൂട്ടിക്കൊണ്ട് പോകണം, അതേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇത്രമാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. താങ്ക് യു.